ഇന്ത്യയിൽ യു പി എ ഭരണകാലത്താണ് എണ്ണ ഉൽപ്പന്നങ്ങളുടെ വില നിർണയാവകാശം സർക്കാരിൽ നിന്ന് എണ്ണ കമ്പനികൾക്ക് കൊടുത്തത്. അങ്ങനെ അനിയന്ത്രിതമായിട്ട് പെട്രോളിൻ്റെയും പാചകവാതകങ്ങളുടെയൊക്കെ വില കൂടിയ സമയത്ത് ബി ജെ പി ഭയങ്കര അതിശക്തമായി സമരം ചെയ്തു. നമ്മൾ കണ്ടതാണ്, ഗ്യാസ് സിലിണ്ടറുകളൊക്കെ എടുത്ത് തലയിൽ ചുമന്ന് വെയിലത്ത് നടന്നു. സൈക്കിളും കാളവണ്ടികളും റിക്ഷകളും ഒക്കെ വലിച്ച് പ്രതിഷേധ സമരങ്ങൾ നടന്നു. ഞങ്ങൾ ജനങ്ങളുടെ കൂടെയാണെന്നൊരു തോന്നൽ തോന്നിപ്പിച്ചു. എന്തായാലും യു പി എ ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ ഈ സമരങ്ങളെയൊക്കെ വിശ്വസിച്ച്, ഈ ബഹളങ്ങളെയൊക്കെ വിശ്വസിച്ച് ബി ജെ പി അധികാരത്തിലും കയറ്റി. പക്ഷെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് കണ്ടത്, ഈ പറഞ്ഞതൊന്നും ഈ കാണിച്ചതൊന്നൊക്കെയും നാടകങ്ങളായിരുന്നു എന്ന് തന്നെയാണ്. അധികാരത്തിലേറുന്ന സമയത്ത് ഇന്ന് നരേന്ദ്രമോദി നമ്മളോട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പോലെ സംഘപരിവാർ സംഘം മുന്നോട്ട് വെച്ച ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പെട്രോളിന് ഡീസലിന് 50 രൂപ, ഗ്യാസിന് 300 രൂപ. ഇന്ന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 100 രൂപ, 100 രൂപയിലേറെ ആയിരിക്കുന്നു. ഗ്യാസിൻ്റെ വില 1000 രൂപയിലേറെ ആയിരിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും, പ്രധാനപ്പെട്ട ഓരോ തെരഞ്ഞെടുപ്പ്, യു പി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ടു, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ചെറിയ കുറവുകൾ വരുത്തി നമ്മളുടെ മുമ്പിൽ പിന്നെയും നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാചകവാതകത്തിൻ്റെ സബ്സിഡി ഏത് രീതിയിലാണ് നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞത് എന്ന് നോക്കുമ്പോൾ തന്നെ ഇവരുടെ കൗശലം നമുക്ക് മനസ്സിലാകും. സബ്സിഡി ആദ്യം ബാങ്കുകളിലൂടെ വരും എന്ന് പറഞ്ഞു, പക്ഷെ പിന്നെ ഒരു അക്കൗണ്ടിലേക്കും സബ്സിഡി വരാതെയായി. അങ്ങനാണ് ഇന്ന് നമ്മൾ ഈ ഭീമമായ വില പാചകവാതകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡീസലിന് 50 രൂപ പറഞ്ഞൊന്നുമില്ല, 100 രൂപ, പെട്രോളിനും അങ്ങനെ തന്നെ. പക്ഷേ ഇത് ഈ 2014-15 കാലയളവിൽ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുമ്പം ഇതിൻ്റെ ടാക്സിനത്തിൽ സർക്കാരിന് കിട്ടിക്കൊണ്ടിരുന്നത് 72,000 കോടി രൂപയായിരുന്നെങ്കിൽ, രണ്ടാം തവണ അധികാരത്തിൽ ഏറിയപ്പോൾ 2020-21 സമയത്ത്, 19-ലെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം 2020-21 കാലയളവിൽ ഈ ഇന്ധന വിലയിൽ നിന്ന് സർക്കാരിന് കിട്ടിയ നികുതി പണം 350,000 കോടിയായി അധികരിച്ചു. ഇതേ സമയം ഓപ്പൺ മാർക്കറ്റിൽ, ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില താഴേക്കായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വൈരുദ്ധ്യം. ക്രൂഡ് ഓയിലിൻ്റെ വില ലോക മാർക്കറ്റിൽ താഴേക്ക് പോകുമ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും പാചകവാതകത്തിൻ്റെയും വിലയും അതിൽ നിന്ന് നമ്മളിൽ നിന്ന് ഈടാക്കുന്ന പലതരത്തിലുള്ള സെസ്സുകളുടെ പേര് പറഞ്ഞ് നമ്മളിൽ നിന്ന് ഈടാക്കുന്ന നികുതി പണത്തിൻ്റെയും വലിപ്പം വലുതാകുന്നതിനനുസരിച്ച് ശുഷ്കിച്ചത് ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ജീവിതമാണ്. ഈ സാധാരണക്കാരൻ്റെ ജീവിതം സാധാരണ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ അത് നികത്താൻ പോലും പ്രതീക്ഷയില്ലാതിരിക്കുന്ന രീതിയിലേക്ക് 2 തവണ 10 വർഷം ഇന്ത്യൻ ജനതയുടെ നല്ല പ്രായത്തിൻ്റെ 10 വർഷം അവർക്കായി കൊടുത്തെങ്കിൽ ഇനിയൊന്ന് സമാധാനമായി അടുപ്പ് കത്തിച്ച് ഞങ്ങൾ ജീവിക്കട്ടെ, ഗ്യാസ് കത്തിച്ച് ഞങ്ങൾ ജീവിക്കട്ടെ, അല്ലാതെ ഇനി വിറക് ചുമന്ന് അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ തലയിലെടുത്ത് വെയിലത്ത് നടന്ന് നാടകങ്ങളല്ല നമുക്കാവശ്യം. നമ്മളുടെ കൃത്യമായി നമ്മളുടെ വീടിനകത്ത് പാചകം ചെയ്യാൻ പാചകവാതകവും ഞങ്ങളുടെ വാഹനങ്ങൾ ഓടിക്കാൻ ഞങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് ഇന്ധനങ്ങളും കിട്ടണം എന്നുള്ളത് നമ്മളുടെ അവകാശമാണെന്ന് പറയുന്നിടത്ത് ഇടനെഞ്ചു ചേർത്ത് ഇന്ത്യയ്ക്ക് കാവലായി നമ്മൾ ഇടതുപക്ഷത്തോടൊപ്പം.